നമസ്കാരം. നമ്മൾ സിനിമയുടെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ ഇറങ്ങുന്ന സിനിമയിൽ രാഷ്ട്രീയമായിട്ടുള്ള ഒളിച്ചുകടത്തലുണ്ടോ മതപരമായിട്ടുള്ള ഒളിച്ചുകടത്തലുണ്ടോ എന്നൊക്കെയാണ് ചില ആളുകൾ മാറിയിരുന്ന് ഇങ്ങനെ കുത്തിയിരുന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. യാതൊരു ഒളിച്ചുകടത്തലില്ലെങ്കിലും നിഷ്കളങ്കമായിട്ടുള്ള ഒരു സിനിമ, മനുഷ്യൻ്റെ ജീവിതഗന്ധിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവങ്ങളൊക്കെ പറയുന്ന സിനിമയാണെങ്കിൽ കൂടി അതിനകത്ത് കാണുന്ന വല്ല ആംബുലൻസോ കൊടിയോ നിറമോ പോലും വെച്ചിട്ട് അതിൽ സംഘി ഫാസിസമെന്നും സംഘപരിവാർ ഒളിച്ചുകടത്തൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിവാദം ഉണ്ടാക്കലാണ് ചില ആളുകളുടെ പ്രധാന പരിപാടി. ചിലർ ഇതുകൊണ്ട് നേട്ടം ഉണ്ടാക്കും, കാര്യം അവരുടെ സിനിമ കൂടുതൽ ശ്രദ്ധിക്കപ്പെടും, നാല് പേര് കൂടുതൽ കാണും, ഇത് ഇതിനകത്ത് ഇങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടൊക്കെ കാണും. ഈ അടുത്ത കാലത്ത് മേപ്പടിയാണെന്ന് പറഞ്ഞ സിനിമ ഇതുപോലെ നിരന്തരം ഈ വ്യാജ ആക്രമണം നേരിട്ടിരുന്നു. പക്ഷേ അതൊരു നല്ല സിനിമയായിരുന്നു. ഈ പറയുന്ന കണക്ക് യാതൊരു ഒളിച്ചുകടത്തലും ഇല്ലാന്ന് പിന്നീട് ഇത് കണ്ടവർ തന്നെ സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. പറഞ്ഞു വരുന്നത് അതല്ല. സോഹൻ റോയ് എന്നൊരു വ്യക്തിയെപ്പറ്റി ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ചിലർക്കൊക്കെ അറിയാമായിരിക്കും. സിനിമയൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്, സംവിധാനം ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നു. അദ്ദേഹം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു പരാമർശം നടത്തിയിരുന്നു, അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളിൽ ജാതി പേരുകളുള്ള ഹൈന്ദവർക്ക് ജോലി കൊടുക്കില്ല എന്ന്. ഇപ്പോൾ ഈ നായർന്നും പിള്ളയെന്നും മേനോന്നും ഒക്കെ പറഞ്ഞൊരു പേരിൻ്റെ കൂടെ തന്നെ വാലുകൾ, അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഒറ്റയടിക്ക് ഹൈന്ദവർക്ക് ജോലി കൊടുക്കില്ല എന്നല്ല സോഹൻ റോയ് പറഞ്ഞത്, പകരം ജാതി വാരുള്ളവർക്ക് എൻ്റെ സ്ഥാപനങ്ങളിൽ ജോലി കൊടുക്കില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പം നാം നിഷ്പക്ഷരും ആയിട്ടുള്ളവരും കുറേ ആൾക്കാർ വിചാരിച്ചു എന്തിനാണ് സോഹൻ റോയ് ഇപ്പോൾ ഇങ്ങനെ ഒരു പരാമർശം നടത്തിയത്, അതിൻ്റെ ആവശ്യം എന്താണ് എന്ന് ഓർത്തു. പലർക്കും പേര് വന്നിരിക്കുന്നത് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഇടുന്നതല്ല, അവരുടെ മാതാപിതാക്കൾ കൊടുക്കുന്നതായിരിക്കും. ചിലരൊക്കെ മുതിർന്ന് കഴിയുമ്പം ചിലരൊക്കെ അത് മാറ്റും, ചിലർ മാതാപിതാക്കൾ തന്നതായതുകൊണ്ട് ആ വാലുവായിട്ട് തന്നെ നടക്കും. അതിൻ്റെ അർത്ഥം അവർ ആ ജാതിയുമായിട്ട് ചിന്തിക്കുന്നവർ ആണെന്നല്ല, അങ്ങനെ തന്നെ നടക്കുന്ന എത്രയോ പേര് സെക്കുലറായിട്ടുള്ളവരുണ്ട്. അങ്ങനെ പറയാൻ നോക്കുവാണെങ്കിൽ സി പി എമ്മിൻ്റെ എത്രയോ പേര്, പി കെ വാസുദേവൻ നായർ എന്നൊക്കെ പറഞ്ഞ ആളുണ്ട്, ചന്ദ്രൻപിള്ള എന്ന് പറഞ്ഞ ആളുണ്ട്, എസ് ആർ പി എസ് രാമചന്ദ്രപിള്ള, ഇവരെല്ലാം വാലുമായിട്ട് നടക്കുന്ന ഇ എം എസ് നമ്പൂതിരിപ്പാളുണ്ട്, പി കൃഷ്ണപിള്ളയുണ്ട്, ഇവർക്കൊക്കെ ജാതി വാലുണ്ട്. ഈ നിങ്ങൾ സമ്മതിക്കുമോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ സമ്മതിക്കുമോ ഇവരൊക്കെ വർഗീയവാദികളായിരുന്നു? ഒരിക്കലും ഇല്ലല്ലോ. അപ്പോൾ പറഞ്ഞു വന്നത് സോഹൻ റോയ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഇങ്ങനൊരു പരാമർശം നടത്തി. അപ്പോൾ പലർക്കും മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പരാമർശം ഇപ്പോൾ അനവസരത്തിൽ. എന്നാൽ നിങ്ങൾ ദാ ഈ ചിത്രം കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സോഹൻ റോയ് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന്. ഈ ചിത്രം ആദിവാസി എന്ന പേരിൽ ഇനി പുറത്തിറങ്ങാൻ പോകുന്ന ഒരു ചിത്രമാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് അട്ടപ്പാടിയിലെ മധു എന്ന ആദിവാസി, കൊല ചെയ്യപ്പെട്ട മധു എന്ന ആദിവാസിയെ പറ്റിയുള്ള കഥയാണ്. അതിൽ നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ അന്ന് ഈ മധുവിനെ തുണിയൊക്കെ കൊണ്ട് കൈയും കാലെല്ലാം കെട്ടി ഇങ്ങനെ നിർത്തിയിട്ട് സെൽഫി എടുത്തവൻ്റെ പേര് ഉബൈദ് എന്നാണ്, സെൽഫി എടുത്തവൻ്റെ പേര് ഉബൈദ് എന്നാണ്. ഇത് കൊടുത്തിരിക്കുന്ന മോസ്റ്റ് ഹേറ്റഡ് സെൽഫി എന്നാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്, ഏറ്റവും വെറുക്കപ്പെട്ട ഒരു സെൽഫി എന്നുള്ള അർത്ഥത്തിലാണ് കൊടുത്തിരിക്കുന്നത്. യഥാർത്ഥ ജീവിതത്തിൽ, അതായത് യഥാർത്ഥ സംഭവത്തിൽ ആ സെൽഫി എടുത്തതിൻ്റെ പേര് ഉബൈദ് എന്നാണ്. പക്ഷേ ആ ഒരു കഥ സിനിമയാക്കി വന്നപ്പോൾ അവിടെ ഈ സോഹൻ റോയും അല്ലെങ്കിൽ അതിൻ്റെ സംവിധായകനുമൊക്കെ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്താണെന്ന് നോക്കൂ. കൃത്യമായിട്ട് ഒരു സംഖ്യം തോന്നത്തക്ക രീതിയിലുള്ള വേഷവിധാനങ്ങൾ, കഴുത്തിലെ ചരട്, കയ്യിലെ ചരട്, മാല, അതുപോലുള്ള കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ മനസ്സിലായ സോഹൻ റോയ് എന്തിനാണ് ആ പരാമർശം നടത്തിയത്? സോഹൻ റോയുടെ ഒരു സിനിമ ഇറങ്ങാനുണ്ട്, അത് വിവാദമാവണം, സുഡാപ്പികളുടെ പിന്തുണ വേണം, ജിഹാദികളുടെ പിന്തുണ വേണം, ഇവിടുത്തെ സോ കോൾഡ് ലിബറലുകളുടെ പിന്തുണ വേണം, പടം എങ്ങനെങ്കിലും ഒന്ന് ഹിറ്റാവണം, നാലു പേരറിയണം. എന്തിനാണ് സോഹൻ റോയ് ഇത്തരം ഗിമ്മിക്സുകളൊക്കെ കാണിക്കുന്നത്? നിങ്ങൾ സത്യസന്ധമായിട്ട് സിനിമയെടുക്കൂ. എന്ത് തൊഴിലിനും ഒരു അന്തസ്സില്ലേ, ഇത്രയും തറയാവേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നിങ്ങൾ സത്യസന്ധമായിട്ടല്ല സിനിമ എടുത്തെന്ന് ഈ ഒരൊറ്റ സ്റ്റില്ലിൽ തന്നെ മനസ്സിലാവും. കാര്യം നമ്മളെല്ലാവരും കണ്ടതാണ് ആരാണ് ആ സെൽഫി എടുത്തതെന്ന്. അത് സിനിമയിൽ വന്നപ്പോൾ ആളുടെ രൂപവും ആളുടെ മതവും പേര് പോലും ഒരുപക്ഷെ നിങ്ങൾ മാറ്റിയേ കൊടുക്കൂ. കാരണം ഇത് കേരളമാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.